നമസ്കാരം. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഡൽഹിയിലും അതുപോലെ ഷഹീൻബാഗിലും ഒക്കെ നടന്ന സിഎഎ എൻആർസി വിരുദ്ധ പ്രക്ഷോഭം, സത്യം പറഞ്ഞാൽ ആസൂത്രിതമായ ഡൽഹി കലാപം, അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല. പോപ്പുലർ ഫ്രണ്ട് അതുപോലെ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളൊക്കെയാണ് ഇതിന് ഫണ്ട് ചെയ്തത്, ഇതിന് നേതൃത്വം നൽകിയത്. പക്ഷേ അവരുടെ ഒന്നും ഒരു സ്വപ്നവും യാഥാർത്ഥ്യമായില്ല. എങ്ങനെയെങ്കിലും കലാപമുണ്ടാക്കി ഇന്ത്യയെ തകർക്കണം എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമായില്ല എന്നുള്ളതാണ് വാസ്തവം. ആം ആദ്മി പാർട്ടി നേതാവും കൊലയാളിയും കലാപകാരിയുമായ തൻവീർ ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി ആം ആദ്മിയുടെ കൗൺസിലറാണ്. അയാളും ഉമർ ഖാലിദും ചേർന്ന് നടത്തിയ കാര്യങ്ങളുടെയൊക്കെ തുറന്നു പറച്ചിലുകൾ നമ്മൾ കേട്ടതാണ്. തത്വമി ന്യൂസ് അത് വാർത്ത ചെയ്തിരുന്നു. ബാരൽ കണക്കിന് ആസിഡുകളും ആയുധങ്ങളുമാണ് ഇവിടെ അമുസ്ലിം ജനതയും ഒക്കെ കൊല്ലാനായി സൂക്ഷിച്ചിരുന്നത്. അതുപോലെയുള്ള ഒരു പ്ലാനിംഗ് ആയിരുന്നു അവിടെ നടന്നത്. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമായില്ല. ഡൽഹി പോലീസിൻ്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും ഒക്കെ ഇടപെടൽ കൊണ്ട് അതൊന്നും നടന്നില്ല എന്ന് വളരെ വിഷമത്തോടുകൂടി ആ കൊലയാളി, ആ കൊലപാതകി, ആ പിശാജ് എല്ലാം തുറന്ന് സമ്മതിച്ചു. ഇതാ തുറന്ന സമ്മതിക്കലുകളുടെ മറ്റൊരു മുഖം കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലെത്തിയ ആ സമയത്ത് ഈ ഒരു കലാപം രൂക്ഷമാക്കുന്നതിന് വേണ്ടി പല പരിപാടികളും ഈ രാജ്യവിരുദ്ധ ശക്തികളും ഭീകരവാദികളും നടത്തിയതായുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതായത് ഇന്ത്യ ഒരു കലാപഭൂമിയാണ് എന്ന് വരുത്തി തീർത്ത് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്താനും അദ്ദേഹത്തിൻ്റെ വരവ് മുടക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വരെ ഇത് പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡൽഹി കലാപം ആളിക്കത്തിക്കാനായിട്ട് ഈ ഭീകരവാദികളും അതുപോലെ തന്നെ രാജ്യവിരുദ്ധരും ശ്രമിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. ജെ എൻ യു വിദ്യാർത്ഥിയായ ഉമർ ഖാലിദിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് റോഡുകളിൽ തടസ്സമുണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചത് എന്ന് ഡൽഹി കലാപത്തിലെ പ്രതികളിൽ ഒരാളായ ആസിഫ് ഇക്ബാൽ തൻഹ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആസിഫ് ഇക്ബാൽ തൻഹ ഈ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഒരു ഭീകരനാണ്, ഭീകരവാദിയാണ്. ഇയാൾ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. ഉമർ ഖാലിദാണ് ഇതെല്ലാം പറഞ്ഞ് ചെയ്യിച്ചത്. അന്ന് ഈ തൻവീർ ഹുസൈനും ഇതുതന്നെയാണ് പറഞ്ഞത്. ഉമർ ഖാലിദാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത്. അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കലാപം ആളിക്കത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടെ നടന്നത് എന്ന രീതിയിലാണ് അന്ന് പറഞ്ഞത്. പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന കലാപത്തിൽ പങ്കാളിത്തമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആൾ എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ആസിഫ് ഇക്ബാൽ തൻഹയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആസിഫിൻ്റെ ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നത് അതിനിർണായകമായ ചില വിവരങ്ങളാണ്. ഡൽഹിയിലുണ്ടായ കലാപത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന് ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി കൂടിയായ ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ലിനോടാണ് ഇത് വെളിപ്പെടുത്തിയത്. ഇന്ത്യയെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാക്കി മാറ്റുക എന്നതാണ് തൻ്റെ ദീർഘകാലത്തെ അഭിലാഷമെന്നും ആസിഫ് തൻഹ പറഞ്ഞു. നിലവിൽ ഇയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഡൽഹിയിൽ സിഎഎക്കെതിരെ കലാപം ആരംഭിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചു, ആളുകളെ കൂട്ടം കൂട്ടി, സമാധാനപരമായി നടന്ന പ്രതിഷേധം എന്ന പേരിൽ ബസ്സുകൾ കത്തിക്കാൻ മുൻകൈയെടുത്തതും താൻ തന്നെയാണെന്നാണ് ഇപ്പോൾ ആസിഫ് ഇക്ബാൽ തൻഹ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത്. ഇത് അവിടെ നടന്ന കലാപ ശ്രമത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ ആ കൊലയാളി നടത്തിയതും അതുപോലെ ആസിഫ് ഇക്ബാൽ തൻഹ എന്ന് പറയുന്ന ഈ ഭീകരവാദി നടത്തിയതും ഒക്കെ തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ഡൽഹിയിൽ ഒരു വലിയ കലാപത്തിനുള്ള ശ്രമമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇന്ത്യയെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാക്കി മാറ്റുക എന്ന പരമലക്ഷ്യത്തോടു കൂടിയാണ് വിദേശ ഫണ്ട്, അതുപോലെ പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ ഫണ്ട്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസാൻ്റെ ഫണ്ട്, അങ്ങനെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഐസിസ് അതുപോലെ ഭീകരവാദികളെല്ലാം ചേർന്ന് നടത്തുന്ന ഒരു ഫണ്ടിങ്ങിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ ഇത്തരം നടപടികൾ ആസൂത്രണം ചെയ്യുന്നത് എന്നതിൻ്റെ സൂചനകളിലേക്കാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത്. തീർച്ചയായും ഇതൊക്കെ കൃത്യമായി അനലൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യു പി എ സർക്കാരാണ് ഇവിടെ ഭരിച്ചിരുന്നതെങ്കിൽ ഇത് എന്താകും അവസ്ഥ എന്നുള്ള കാര്യം വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും കൃത്യമായ ഏകോപനം ഉണ്ടാകുമായിരുന്നോ? ഒന്നുമില്ല. കാരണം കോൺഗ്രസിൻ്റെ പല ആളുകളും ഇവരുടെയൊക്കെ ശമ്പളം പറ്റുന്നവരാണ് എന്നുള്ളതാണ് വാസ്തവം. നേതാക്കളുടെ ഒന്നും പേര് പറയുന്നില്ല. അറിയാമെങ്കിൽ അറിഞ്ഞുകൊള്ളൂ, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഒരു കലാപം ആസൂത്രണം ചെയ്യാനുള്ള ശ്രമം എത്ര വിദഗ്ധമായിട്ടാണ് തടയപ്പെട്ടത്! ഇന്ത്യയെ ഇസ്ലാമിക് റിപ്പബ്ലിക്കാക്കാനുള്ള തീവ്ര ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹി കലാപം ആസൂത്രണം ചെയ്തത്. തുടർന്ന് ഇങ്ങോട്ട് പല പരിപാടികളും ഇവർ ആസൂത്രണം ചെയ്തിരുന്നു. ഡൽഹി കലാപത്തോടനുബന്ധിച്ച് തന്നെ ഒരുപാട് പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ അവയൊക്കെ തന്നെ തകർത്തെറിയപ്പെട്ടു. ഇന്ത്യ എന്നും ഒരു റിപ്പബ്ലിക്കായി തന്നെ നിലനിൽക്കും, അല്ലാതെ ഇസ്ലാമിക് സ്റ്റേറ്റോ ഇസ്ലാമിക് റിപ്പബ്ലിക്കോ ആകില്ല എന്നുള്ള കാര്യം ഈ മണ്ടന്മാർക്ക് അറിയില്ലേ? ഇവന്മാർക്ക് 72 ഹൂറികളെ കിട്ടുമായിരിക്കും, പക്ഷേ അത് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അതൊന്നും മനസ്സിലാക്കാനുള്ള മൂള ഇവന്മാർക്കില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ഭീകരവാദികൾക്ക്. എന്തായാലും ആസിഫ് ഇക്ബാൽ തന്നെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡൽഹി പോലീസ് ഇദ്ദേഹത്തിൻ്റെ ഇയാളുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇയാളെ കസ്റ്റഡിയിൽ കിട്ടിയാൽ കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് അറിയാൻ സാധിക്കും. വെബ് ഡെസ്ക് തത്വമി ന്യൂസ്.